പിണറായി സർക്കാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന സർക്കാർ തന്നെയാണ് രാജ്യത്തെ ഏതൊരു തീരദേശ സംസ്ഥാനവും വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യം. അതായിരുന്നു വിഴിഞ്ഞം തുറമുഖം. തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിലൂടെ സർക്കാർ ഒരു വൻ വാഗ്ദാനമാണ് ഇതാ നടപ്പാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയും സാമ്പത്തിക പങ്കാളിത്തവും തുറമുഖത്തിൽ വ്യക്തമായി ഉറപ്പുവരുത്തിയ ഇടത് സർക്കാർ ഇതാ തുറമുഖം പ്രവർത്തന സജ്ജമാക്കുകയാണ്. ഈ ഓണത്തിന് ഇന്ത്യക്കുള്ള കേരളത്തിൻ്റെ ഓണ സമ്മാനമായിരിക്കും വിഴിഞ്ഞം തുറമുഖം ഒന്നാം ഘട്ടം. അതിനൊപ്പം ശബരി റെയിൽപാത വിഴിഞ്ഞം ലക്ഷ്യമാക്കി ബാലരാമപുരം വരെ നീട്ടണമെന്നും സംസ്ഥാന സർക്കാർ ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം വരുന്ന ഓണക്കാലത്ത് പൂർണ്ണ പ്രവർത്തനക്ഷമമാകാൻ അങ്ങനെ ഒരുങ്ങുന്നു. തുറമുഖം പ്രവർത്തനസജ്ജമാക്കുന്നതിന് മുമ്പുള്ള ട്രയൽ റൺ ഈ ജൂലൈ 2 വരെ നടക്കും. മുൻ നിശ്ചയിച്ച പ്രകാരം 2034 മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തെ വരുമാന വീതം നൽകി തുടങ്ങണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുറമുഖം വാണിജ്യപരമായി പ്രവർത്തനസജ്ജമാകുന്നതിനുള്ള ഒരുക്കങ്ങൾക്കായി സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് വിസിൽ അധികൃതരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അങ്കമാലി ഏരിമയിലെ ശബരി റെയിൽപാത അത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുള്ള 4,800 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്ന് ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ന്യായമായ ഈ ആവശ്യം ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിൻ്റെ നിലപാട്. വിഴിഞ്ഞം തുറമുഖം ഉടൻ കമ്മീഷൻ ചെയ്യുമ്പോൾ കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാനാകില്ല. അതുകൊണ്ട് വടക്കോട്ട് റെയിൽപാത അനിവാര്യമാണെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു റെയിൽവേ ബോർഡ് ചെയർമാൻ എഴുതിയ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. ശബരിപാത എരിമേലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള സർവേ 2013 നടത്തിയപ്പോൾ വരുമാനം കുറവായിരിക്കുമെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. എന്നാൽ കാലം മാറി, അവസ്ഥ മാറി. ഇപ്പോഴിതാ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. ഒപ്പം ഗതാഗതക്കുരുക്ക് മൂലം MC റോഡിലെ യാത്രാ സമയം ഇപ്പോൾ വർദ്ധിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അതെന്തു തന്നെയായാലും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അത്യാവശ്യമാണ് ശബരി റെയിൽപാത ബാലരാമപുരം വരെ നീട്ടുക എന്നത്. MC റോഡിന് സമാന്തരമായി അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയ്ക്ക് ദേശീയ പാത അതോറിറ്റി പദ്ധതി ഒരുക്കുന്നുണ്ട്. തുറമുഖത്തിൻ്റെ ആവശ്യങ്ങൾ ഈ പാതയ്ക്ക് നിറവേറ്റാനാകില്ല, അതുറപ്പാണ്. ശബരി റെയിൽപാത ബാലരാമപുരം വരെ മതി. ബാലരാമപുരത്ത് നിന്നും വിഴിഞ്ഞ തുറമുഖത്തേക്ക് ഒരു ബ്രോഡ്ഗേജ് പാത അദാനി പോർട്സ് നിർമ്മിക്കുന്നുണ്ട്. 600,000 ജനസംഖ്യയുള്ള പട്ടണങ്ങളിൽ റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കുമെന്ന റെയിൽവേ നയത്തിന് അനുയോജ്യമാണ് ഈ പദ്ധതിയെന്ന് ചീഫ് സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനുകൾ? ബാലരാമപുരം, കാട്ടാക്കട, നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, കിളിമാനൂർ, അഞ്ചൽ, പുനലൂർ, പിന്നെ പത്തനാപുരം, കോന്നി, പത്തനംതിട്ട, പെരുന്നാട്, അത്തിക്കയം, ഏറ്റവും ഒടുവിൽ എരുമേലി. ഇങ്ങനെ 13 റെയിൽവേ സ്റ്റേഷനുകളിലാണ് വരാൻ പോകുന്നത് സർക്കാരിൻ്റെ ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ. ഇതുകൂടാതെ തലസ്ഥാനമായി ബന്ധിപ്പിക്കുന്ന ഒരു 3 റെയിൽ ഇടനാഴി തമ്പാനൂർ, വേളി, അതിനുശേഷമുള്ള 3 ഇടനാഴിയാകും ഇതും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2 2028 പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ അദാനി കമ്പനിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. തുറമുഖമന്ത്രി VN വാസവൻ വ്യക്തമായി അത് അറിയിക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം നിർമ്മാണം വൈകിയതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. കോവിഡ് അടക്കം കല്ല് കിട്ടാനില്ലായിരുന്നു. 219 കോടി രൂപ പിഴത്തുകയായി ഇക്വിറ്റി സപ്പോർട്ട് ഫണ്ടിൽ നിന്നും സംസ്ഥാനം പിടിച്ചു വച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം 2028 സമയബന്ധിതമായി കൃത്യമായി പൂർത്തിയാക്കിയാൽ ഇതിൽ 175.2 കോടി രൂപ അദാനി ഗ്രൂപ്പിന് കേരളം മടക്കി നൽകും. 43.8 കോടി രൂപ ഇത്തവണത്തെ പിഴയായി ഈടാക്കും. വിഴിഞ്ഞം പ്രവർത്തനസജ്ജമാകാൻ ഒരുങ്ങുമ്പോൾ തുറമുഖ യാർഡിലേക്ക് കണ്ടെയ്നർ ഇറക്കി വച്ചാകും ഇപ്പോഴത്തെ ട്രയൽ റണ്ണുകൾ നടത്തുക. അദാനി തുറമുഖ കമ്പനിയുടെ മുന്ദ്ര തുറമുഖത്ത് നിന്നും മദർഷിപ്പിലെത്തുന്ന വൻ കണ്ടെയ്നർ ചരക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കിയാകും പരീക്ഷണം. ഈ ചരക്ക് പിന്നീട് ചെറിയ കപ്പലുകൾ എത്തിച്ച് തിരികെ കയറ്റി ട്രാൻസ്ഷിപ്മെൻറ്റും പരീക്ഷിക്കും. ഇതിനു മുന്നോടിയായി നിലവിൽ വലിയ ബാർജുകളിൽ ചരക്ക് കയറ്റാത്ത കണ്ടെയ്നറുകൾ ഇപ്പോൾ ഇറക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി തുടർച്ചയായി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക. ഡിസംബറിൽ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് നേരത്തെ അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത്. എന്നാൽ വരുന്ന ഓണത്തിന് ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തനസജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി വാണിജ്യ ഇടപാടുകളെക്കുറിച്ച് അദാനി തുറമുഖ അധികൃതർ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. രാജ്യത്തെ ആദ്യത്തെ തന്നെ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സാങ്കേതിക ആവശ്യങ്ങൾക്കായി വേണ്ടുന്ന പൈലറ്റ് കം സർവേ വെസൽ, മൂറിംഗ് ലോഞ്ചസ്, നാവിഗേഷനുള്ള വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് മദ്രാസ് IIT ആണത് രൂപകൽപ്പന ചെയ്യുന്നത്. അത് സ്ഥാപിക്കുന്ന പണികളും പുരോഗമിക്കുകയാണ്.
കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടുന്നതിനായി 4 ടഗുകളും തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടത് സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ മറ്റൊരു വലിയ വാഗ്ദാനം കൂടി നടപ്പാക്കുകയാണ്. ഒപ്പം ഒരു ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ശബരി റെയിൽപാത എരുമേലിയിൽ നിന്നും ബാലനാപുരം, തിരുവനന്തപുരത്തെ ബാലനാപുരം വരെ നീട്ടണം. അത് നടപ്പായാൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം, ചരക്ക് നീക്കം വളരെ വേഗത്തിൽ നടക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശുഭാപ്തി വിശ്വാസം.